നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. പ്രസന്ന കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ദോശയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എന്ത് ദോശയാണെന്നല്ലേ, ഇതാ കടലമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ മൈദാമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സവാളയുള്ളി അരിഞ്ഞത്, മുളക്, മല്ലിച്ചപ്പ് ഇപ്പൊ ആവശ്യത്തിന് ഉപയോഗിക്കാം, പിന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. എടുത്തത് 1/4 കിലോ കടലമാവ് ഉണ്ട് കേട്ടോ. 1/4 കിലോ കടലമാവിന് ഞാൻ ഇതൊന്നും 1 കപ്പ്, ഇതിന് അതായത് ഇതിന് 3 കപ്പ് ഉണ്ട് കടലമാവ്, അതിന് 1 കപ്പ് മൈദാമാവ് ഇറക്കും, 1 കപ്പ് സവാള അരിഞ്ഞ്, ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുകയാണ്, പച്ചമുളക് പൊടിയായിരുന്നു. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കാം, ഒന്ന് കലക്കി റെഡിയാക്കി എടുക്കാം. റെഡിയാക്കിയിട്ടുണ്ട് ദോശയ്ക്കുള്ള, ഇതാ ഇങ്ങനെ ഇരിക്കണം ലൂസ് ആയിട്ട് കേട്ടോ. നമ്മൾ തവിയും കൊണ്ടല്ല പരത്തുന്നത്, നമ്മളൊരു പാൻ ഗ്യാസ് കത്തിച്ച് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, പാൻ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കറക്കത്തേ ഉള്ളൂ കേട്ടോ, നമ്മൾ തവിയും കൊണ്ട് പരത്തി ചുടുന്നതല്ല. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് നമുക്ക് ശകലം ബട്ടർ ഇട്ട് കൊടുക്കും. ബട്ടറോ ഗീയോ അല്ലെങ്കിൽ എണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, ഞാനിപ്പോ തൽക്കാലം ബട്ടർ എടുത്തെന്നുള്ളതേ ഉള്ളൂ. ദോശ നല്ല റെഡി ആയിട്ടുണ്ട്. എന്റെ കൂട്ടത്തിൽ ഞാനൊരു മുളക് ചമ്മന്തി എടുത്തേക്കുന്നു. മുളക് ചമ്മന്തി വേണമെന്നൊന്നും ഇല്ല, ഇതിന് ഒരു ചമ്മന്തിയും വേണ്ട. ഇത് നമുക്കിത് തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ദോശ, ടേസ്റ്റില് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 5 മിനിറ്റ് വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, ബൈ.